തോമസിനെ സഭയുടെ മകനെന്ന് വിശേഷിപ്പിച്ചതിൽ ഓർത്തഡോക്സ് സഭയിൽ ഭിന്നത. മുൻ വൈദിക ട്രസ്റ്റി ഫാദർ എം ഒ ജോൺ ആണ് ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോട്ടയം ഭദ്രാസനാധിപന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ് എന്നാണ് ഫാദർ എം ഒ ജോൺ പറയുന്നത്. സഭയുടെ മകൻ എന്ന വിശേഷണം വിവാദമായോ, തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ഇത് ബാധിക്കുമോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ പള്ളുരുത്തിയിൽ നിന്നാണ് ശ്രീ പീതാംബരൻ. ഈ തർക്കത്തെ ശ്രീ പീതാംബരൻ എങ്ങനെ കാണുന്നു? ഞാൻ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. എനിക്ക് പറയാനുള്ളത്, പറയൂ. അതെ, ഞാൻ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്ക് പഞ്ചേരുന്നു, ശ്രീ മുഹമ്മദ് മഞ്ചേരി. ഈ വിവാദത്തെ ശ്രീ മുഹമ്മദ് മഞ്ചേരി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ആ പിന്നെ പിന്നെ സഭയുടെ ബഹുമാന്യ പിതാവ് പറഞ്ഞു ആ കുട്ടി നല്ലതാണ്. ആ കുട്ടിയാണ് ജയ്ക്ക്. അപ്പൊ അതെ, ഒരു വിവാദമാക്കാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നല്ലതിനെ നല്ലതെന്ന് പറയാൻ പറ്റൂ? ആകാശതല്ല, കുടുംബവാഴ്ചയിൽ വന്നവരല്ല. ഒരാൾ മരിച്ചിട്ട് മറ്റേ ആ കുടുംബത്തിന് തന്നെ കൊടുക്കുക എന്നുള്ള ഈ വട്ടമല്ല. അതവിടെ നാലാമത്തെ പ്രാവശ്യമാണ് നിൽക്കുന്നത്. ആ കുട്ടിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അത്രക്കും ബുദ്ധിയുള്ള ഒരു ചെറുക്കൻ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇതൊരു വിവാദത്തിന് വകുപ്പില്ല എന്നാണ് താങ്കൾ പറയുന്നത്. മധുസൂദനൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ മധുസൂദനൻ, ഇത്തരം ഒരു വിവാദത്തിന്റെ സാധ്യതയെ എങ്ങനെയാണ് മധുസൂദനൻ കാണുന്നത്? അത് വിവാദം എന്തായാലും പിന്നെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ആ പയ്യന്റെ കയ്യിൽ നിന്ന് വന്ന കുഴപ്പങ്ങളൊക്കെയാ, എന്തൊരു ബഹളവും പത്രങ്ങളൊക്കെയാ കാണിക്കുന്നു. അയാൾക്ക് തന്നെ തിരിഞ്ഞു കടിക്കും. അതാ, മറ്റു കാര്യമൊന്നുമില്ല. അയാൾക്ക് തന്നെ തിരിഞ്ഞു കുത്തും. ചുമ്മാ അതിങ്ങനെ ബഹളവും പത്രങ്ങളും വായി വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ശ്രീ ജോസ് കുട്ടി. ശ്രീ ജോസ് കുട്ടിക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു വിവാദമാകുന്ന സാഹചര്യമാണോ ഉള്ളത്? ഇത് ഇടതുമുന്നണിയെ ബാധിക്കുമോ തെരഞ്ഞെടുപ്പിൽ? മനു, ഞങ്ങളൊക്കെ പള്ളി പോകുന്നു, പള്ളിയിൽ അംഗമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാമദീസ മുഴുവൻ മുതലേ കല്യാണവും കാര്യങ്ങളും എല്ലാം ചെയ്ത് അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ആൾക്കാരെയാണ് സഭയിലെ വിശ്വാസികൾ, സഭയുടെ അംഗം എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ പാതിരിയോട് എനിക്ക് ചോദിക്കാനുള്ള, ഈ ജയിക്കിനെ വിളിച്ച് ഒരൊറ്റ ദിവസം ഒരു ആദ്യ കുർബാനയ്ക്കോ അല്ലെ അവിടുത്തെ പ്രാർത്ഥനയ്ക്കോ പങ്കെടുപ്പിക്കാൻ ഈ ജയ് ഈ അച്ഛന് സാധിച്ചെങ്കിൽ അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കാം. ദൈവമില്ല, വിത്താണ് എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളെല്ലാം ഇങ്ങനെ വാഴ്ത്തി പാടുന്നത് എന്നാ വെച്ചാൽ മണ്ണിനകത്ത് വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നടക്കുന്ന എന്നാ വെച്ചാൽ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ ഈ പാതിരിമാരുടെ ഇടയ്ക്ക് കൊണ്ട് ബി ബി എഫ് ഇക്കാരും സി പി എമ്മുകാരും എസ് എഫ് ഇക്കാരൊക്കെ ഈ പാതിരിമാരുടെ കുപ്പായി വിട്ട് ലോക കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അല്ലെ ഇങ്ങനെയുള്ള വർത്താനൊന്നും പറയല്ല. എന്ത് ഉദ്ദേശത്തിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. പള്ളി ദൈവമില്ല, മതമില്ല, ജാതിയില്ല, എല്ലാം വിത്തുകളാന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സമൂഹത്തിനെയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കണം. പിന്നെ നമുക്ക് ഇവിടെ നമ്മള് നല്ലൊരു ചെറുപ്പക്കാരനാ, അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, കുഴപ്പമില്ലാത്ത പയ്യനാന്നൊക്കെ പറയാം. അല്ലാതെ സഭയുടെ അംഗമാണ്, സഭയുടെ വിശ്വാസിയാണ്. നാളെ അച്ഛൻ ജയിക്കിനോട് ചോദിക്കണം, പരിശുദ്ധമായ പിതാവ് പിന്നെ പുള്ളിയാണൻ ഉള്ളതാണോ ചോദിച്ചാൽ ഈ ഇറക്കം കഴിയുമ്പം ജയിക്കിന്റെ വായി നിന്ന് അങ്ങനെ വീഴിക്കാവുന്ന അച്ഛനോട് നിങ്ങൾ തന്നെ എന്ന് കാണുമ്പോൾ അച്ഛനോട് ചോദിക്കണം. എന്റെ ചുമ്മാ ഈ ജിന്നിക്കല്ല, അച്ഛനൊക്കെ എന്നു വെച്ചാല് ഈ നമ്മുടെ വെള്ളാപ്പള്ളി തുവാരനായരെയൊക്കെ പോലെ എതിർത്ത് പറയാനൊക്കെ അല്ല, താങ്കി നടന്നില്ല അഴിമതി, ഇവരെല്ലാം അഴിമതിയിലൊക്കെ പെട്ടു നിൽക്കുകയാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ, അങ്ങനെ ഒരു തർക്കം ആവശ്യമാണോ? സഭയുടെ മകൻ ആണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു വിശ്വാസി അങ്ങനെ പൂർണ്ണമായും കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയാൽ സഭയിൽ നിന്ന് പുറത്താകുമെന്നാണോ കരുതേണ്ടത്? എന്താണ് ശ്രീ ബാലകൃഷ്ണൻ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? നമസ്കാരം മേഡം. ശരിക്ക് പറഞ്ഞാൽ ഈ മതമേലത്ത് അധ്യക്ഷന്മാരൊക്കെ തറ പുരണ്ട ആൾക്കാരാണ്. അപ്പൊ ഇപ്പം ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായിട്ട് പറഞ്ഞാലാണ് അവരുടെ കേസ് പലതും കുത്തിപ്പൊക്കാതിരും. അപ്പൊ തന്നെ കുമാരനാരെ പിന്മാറി എന്തുകൊണ്ടാ? അദ്ദേഹത്തിനെതിരായിട്ട് ഭൂമിയുണ്ട്, ഗണപതിയുടെ ഭൂമി വിട്ടുകൊടുക്കുന്നൊക്കെ പലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു പരിധിവരെ ശരിയുണ്ടാവാം. അപ്പൊ അതുപോലെയാണ് ഈ മതമേലധ്യക്ഷന്മാരൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുന്ന ഒരു സംഭവമായത്. അല്ലാതെ ഇത് ജയിക്കിന് ഒരു ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല.
അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകക്ഷിക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാടിന്റെ ഭാഗമായാണ് ഈ പ്രതികരണം വന്നതെന്നാണ് താങ്കൾ കരുതുന്നത്. വളരെ നന്ദി പ്രതികരിച്ചതിന്. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ അബ്ദുൾ റഹ്മാൻ. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഈ തർക്കം അബ്ദുൾ റഹ്മാൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഹലോ, നമസ്കാരം. ആ നമസ്കാരം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, തലയിൽ തൊപ്പി വെച്ചുകൊണ്ടും കഴുത്തിൽ കുരിശ് താഴ്ത്തിക്കൊണ്ടും അതുപോലെ ഹോം എന്ന് എഴുതിക്കൊണ്ടും നടന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥ ദൈവവിശ്വാസിയാവില്ല. ദൈവവിശ്വാസി എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ നന്മ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന നന്മയിലാണ്. ആചാരങ്ങളൊന്നും പാലിച്ചില്ലെങ്കിലും നന്മ ചെയ്താൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കും എന്നാണ് ആ ഫാദർക്ക് തോന്നിയത്. ഇന്ന് CPMന്റെ ഈ ചെറുപ്പക്കാരൻ രണ്ടു തവണ മത്സരിച്ചു, മൂന്നാമത് മത്സരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പുതു ഈ സ്ഥലത്ത് ഉമ്മൻചാണ്ടിക്കും ആ കുടുംബ വാഴ്ചയിലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. നമ്മുടെ സഖാവ് പിണറായി വിജയൻ 15 വർഷം മറ്റേ ലാവിൻ കേസും കൊണ്ട് ഉരുണ്ട് നടന്നപ്പോഴും പ്രതികാര നടപടിയായിട്ട് നടന്നപ്പോഴും അദ്ദേഹത്തിന് ഒരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആ കേസിനെ കുറിച്ചല്ല. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യണം, സാധാരണക്കാരനെ കയ്യിൽ ഏറ്റി നടക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ആ ചിന്താഗതിയാണ് അദ്ദേഹത്തെ ഇന്ന് മുഖ്യമന്ത്രി ആക്കിയത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ് യഥാർത്ഥ ദൈവചിന്ത എന്നാണ് താങ്കൾ പറയുന്നത്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വർഗീസ് എന്നൊരു പ്രേക്ഷകൻ വൈക്കത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ വർഗീസ്, വർഗീസിന് എന്ത് തോന്നുന്നു, സഭയുടെ മകൻ എന്ന വിശേഷണം ജയിക്കിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ? ഹലോ. ആ സഭയുടെ തീരുമാനം എല്ലാം അറിയിക്കേണ്ട പരിശുദ്ധ ബാബ തിരുമേനിയാണ്. അല്ലാതെ ഒരു മെത്രൻ പറയുക മകനാണ് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതിപ്പോ ജയിക്കനാണേലും ചാണ്ടി ഉമ്മനാണേലും സഭയുടെ മകനാണെന്ന് പറയേണ്ട ആവശ്യമില്ല ഒന്ന് ഇപ്പോഴത്തെ അവസ്ഥയില്. ഒരു പക്ഷേ രണ്ടുപേരും തുല്യരാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ ആയിരിക്കാം മലങ്കര സഭയുടെ മക്കളാണ് രണ്ടുപേരും എന്ന രീതിയിൽ പ്രതികരിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കൃത്യതയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അല്ല, ജയിക്ക് പള്ളിയായിട്ടോ അല്ലെങ്കിൽ കമ്പനി എനിക്ക് ജയിക്കിനോടും വെറുപ്പില്ല, ചാരണ്ടിമിനോടും വെറുപ്പില്ല. പക്ഷേ മെത്ര ഇപ്പൊ അത് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം സഭയുടെ തീരുമാനം പറയുന്നത് ബാബാതിരുവേനിയാണ്. ബാബാതിരുവേനി മെത്രാനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് ബാബാതിരുവേനിയാണ് ഇപ്പൊ ഇത് പൊതു എലക്ഷൻ തീരുമാനം അറിയിക്കേണ്ട ബാബാതിരുവേനി. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മട്ടന്നൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, സലീം. ശ്രീ സലീം, സലീം ഈ തർക്കത്തെ എങ്ങനെ കാണുന്നു? ഈ തർക്കം വേണ്ടാത്തൊരു തർക്കമാണ്. കാരണം ഒരച്ഛനും അയാളുടെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഇതിന് എടുക്കേണ്ടുള്ളൂ. ഇത് മറ്റുള്ളവരുള്ള എല്ലാ സംസാരം കേട്ടാൽ വിചാരിക്കും ഇത് കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർ അല്ലാത്തവർക്ക് മാത്രമേ ഈ സഭയില് അവകാശമുള്ളൂ എന്നുള്ള സംസാരം പോലെ ആയിപ്പോയി. അത് ഒരച്ഛനൊരു അഭിപ്രായം പറഞ്ഞു, അതൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല ചെയ്യുന്നൊരു വ്യക്തി അക്കണക്ക് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അതിന് ഇത്ര കുട്ടി പോഷിക്കാൻ മാത്രം ഒന്നുമില്ല. വളരെ നന്ദി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കോട്ടമുറിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ജിതിൻ എന്നല്ലേ പേര് പറഞ്ഞത്? ജിതിൻ, കേൾക്കാമോ? പറയൂ ജിതിൻ. ജിതിന് എന്ത് തോന്നുന്നു ഈ വിവാദം, എങ്ങനെയാണ് ജിതിൻ ഇതിനെ കാണുന്നത്? എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന് സഭയുടെ മകനുള്ള വിശേഷം ഇല്ല കൊടുക്കണ്ടേ? അദ്ദേഹത്തിന്റെ മകനുള്ള വിശേഷം അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? കാരണം അദ്ദേഹം അത്രയ്ക്ക് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം കണ്ടിട്ട് സംസാരം കേട്ടു അങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതായി പോകും, നമ്മൾ തന്നെ ഒന്ന് ഭയന്ന് പോകുന്ന പോലെ അദ്ദേഹം സംസാരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഹലോ, കേൾക്കാം. അദ്ദേഹം പറയുന്നത് നമ്മൾ പിന്നെ വായിക്കുന്ന പോലെ അദ്ദേഹം പറയുന്നത്. കാരണം വിശുദ്ധന പുതുപ്പള്ളിയിലെ വിശുദ്ധന ഒരാളേ ഉള്ളൂ, ഗീവസകതേ ഉള്ളൂ, ഉമ്മൻചാണ്ടി വിശുദ്ധനൊന്നും അല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട് അദ്ദേഹം ദൈവത്തിന്റെ മകനായിട്ട് അദ്ദേഹത്തെ വിശേഷണം കൊടുത്ത് അംഗീകരിക്കുക, അതാ ചെയ്യേണ്ടത്. വളരെ നന്ദി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, അഭിലാഷ്. ശ്രീ അഭിലാഷ്, ഈ പ്രസ്താവന എങ്ങനെ രാഷ്ട്രീയമായി പ്രതിഫലിക്കും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതിനകത്ത് സാറേ പറയാനുള്ളത് ഈ സഭയിലെ ഇതുപോലുള്ളവർ മാത്രം ഇങ്ങനെ ഓരോ ഇലക്ഷന് ഓരോന്നും വരുമ്പോൾ വിളിച്ച് പത്രക്കാരെ കാണുമ്പോഴേക്ക് ഒരു മൈക്ക് കണ്ടു കഴിയുമ്പോൾ ഇവർക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഇവർ മാത്രമേ പറയുന്നുള്ളൂ, ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സമുദായത്തിലെ ഒരു പൂജാരിമാരോ എന്തെങ്കിലും ഇങ്ങനെ ഒരു വിളംബരം എന്തെങ്കിലും ഈ സമയത്തൊക്കെ നടത്തുന്നുണ്ട്. അവരോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അവർ തിരിഞ്ഞു പോവുള്ളൂ, അത് ചോദിച്ച് പറയാം. ഇവർക്ക് മൈക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തോ ഉണ്ടോ എന്നതാ ഇവർ വിളിച്ച് പറയുന്നതെന്ന് പോലും അറിയത്തില്ല. അവർ ഇവരുടെ കാര്യസാധ്യതയാണോ എന്നുള്ളത്, കാര്യസാധ്യത ഉണ്ടോ അത് ശരിയാണ്, സാധ്യത ഇട്ടോട്ടെ.
പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന പുള്ളി പറയണ്ട, ആ ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയും കൂടെ ഇവിടുത്തെ ചെറുക്കനാണ് ഇവിടുത്തെ അംഗമാണെന്നും കൂടെ പറഞ്ഞിരുന്ന ഒരു വിഷയമില്ല. ഇതിപ്പോ എന്താണെന്ന് വെച്ചാല് ചുമ്മാ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി തന്നെ പറയുന്ന താങ്കളുടെ അഭിപ്രായം. അതല്ല, അത് വളരെ വ്യക്തമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ശ്രീ അജയ്കുമാർ. ശ്രീ അജയ്കുമാർ, ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? തെരഞ്ഞെടുപ്പിൽ ഇത് ഇടതു മുന്നണിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ അനുകൂലമോ പ്രതികൂലമോ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനൊരു സാധാരണ രീതിയിൽ മറുപടി പറയാൻ, അവിടുത്തെ സഭയുടെ ബലാബലം എങ്ങനെ ഇരിക്കുന്നു എന്നറിയുന്നതിനനുസരിച്ചിരിക്കും. രണ്ട് വെർഷൻ അല്ലേ ഒരു സഭയിൽ തന്നെ ഉള്ളത്. അപ്പം വിഷയമതല്ല. ഇപ്പോൾ വീണ ജോർജ്, മന്ത്രി വീണ ജോർജ് സഭയുടെ മകളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ ഇതിനെ അതുപോലെ എടുത്താൽ മതി. അപ്പൊ സഭയ്ക്ക്, സഭകൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും, സഭാ താല്പര്യങ്ങൾ കാണും. അതവർ തുറന്നു പറയുന്നു. ആ തുറന്നു പറഞ്ഞതിനെ നമ്മൾ പൂർണ്ണ മനസ്സോടെ വേണമെങ്കിൽ അംഗീകരിക്കുക എന്നേ ഉള്ളൂ. തുറന്നു പറയാനുള്ള വലിയ മനസ്സ് അവർ കാണിച്ചല്ലോ. ഏതായാലും വളരെ നന്ദി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. തോമസ് റോയ് എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ തോമസ് റോയ്, ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തോമസ് റോയ് കരുതുന്നുണ്ടോ? ഒന്നുമില്ല സാറേ, കാരണം കേരളത്തിൽ ഈ സഭയുടെ അംഗമാണ് അല്ലെ മകനാണ് ഏക അംഗീകാരം എന്നുള്ളൊരു തെറ്റായ ഒരു പ്രവണതയാണ്. ഇത്രയും വിദ്യാഭ്യാസമായ ഉയർന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ജൽബന്ധങ്ങൾ തന്നെ ഈ താണ്ഡ്യവുമന്റെ പരാജയത്തിന് സാഹചര്യം വരും. യെസ്, വളരെ നന്ദി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. രാജൻ എന്നൊരു പ്രേക്ഷകൻ ബാലുശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഈ വിവാദങ്ങൾ, ഈ തർക്കമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ബാലുശ്ശേരിയിലൊക്കെ ഇത് ചർച്ചാ വിഷയമാകുന്നുണ്ടോ, ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്? അതെ അതെ, നല്ല ചർച്ചാ വിഷയമാണ്. ഇവിടുന്നൊക്കെ ഒരുപാട് പിന്നെ യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അവിടേക്ക് പുതുപ്പള്ളിയിലേക്ക് പോയി. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ് അല്ലേ? ആ സജീവമാണ്. പിന്നെ ഈ ഇപ്പൊ ഈ വിവാദം, മലങ്കര സഭയുടെ ആ പ്രസ്താവന, അതൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാളും. അതിൽ കൂടുതൽ സങ്കീർണതയൊന്നും തോന്നുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ഓരോരോ സമുദായത്തിന്റെ ആൾക്കാർ, നമ്മളോട് നമ്മുടെ പ്രിയപുത്രൻ, നമ്മുടെ ഒറ്റമോനാണ് ഇവൻ എന്നൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്നത് പോലെ കരുതിയാ പോരെ? കരുതിയാ മതി അല്ലേ? ശരി, വളരെ നന്ദി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ജോണി എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്നല്ലേ, കോട്ടയത്ത് നിന്നല്ലേ ജോണി വിളിക്കുന്നത്? അതെ അതെ. ആ ജോ, ശ്രീ ജോണിക്ക് എന്ത് തോന്നുന്നു ഈ സഭയുടെ മകൻ എന്നത്? കോട്ടയം ഭദ്രാസനാധിപൻ പറഞ്ഞത് തീർച്ചയായും തെറ്റാണ്. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മാമോദിസ വിവാഹം ഭരണം ഇങ്ങനെയുള്ള കൂതാശകളൊക്കെ പങ്കെടുക്കുകയും ഇത് ഉപസ്ഥാനത്തിൽ ലഭിക്കുന്ന പല ഇതിൽ ആചാരങ്ങൾ ലഭിക്കുന്നവനാണ് വിശ്വാസിയാകുന്നത്. അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പോകുന്ന പെന്തിക്കോസ്തുകാരനെയും വേറൊരു വിശ്വാസി ജീവിക്കുന്നവനൊക്കെ മക്കളെന്ന് പറയാൻ നോക്കുമോ? പിന്നെ പൊതുവായിട്ട് വേണേ പറയാം, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലൊരു സ്വന്തം നാട്ടുകാരൻ മക്കൾ എന്നുള്ള വിധത്തിൽ വേണേ കണക്കാക്കാവുന്നേ ഉള്ളൂ. ഒരിക്കലും അദ്ദേഹം ഒരു വിശ്വാസിയല്ല, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വിശ്വാസിയല്ല. ആ തിരുമേനി പറഞ്ഞത് തെറ്റാണ്. ഞാൻ തിരുമേനിയായിട്ട് സംസാരിക്കുകയും ചെയ്താണ്. പുള്ളി ഒരു പൊതുവെ രാജ്യ നേതാവ് എന്നുള്ളതിലൊരു ഇത് ചെയ്തതെന്നാണ് പുള്ളി പറയുന്നത്. അല്ലാതെ ജോണി തിരുമേനിയുമായി സംസാരിച്ചു ഈ വിഷയത്തിൽ. അദ്ദേഹം പറയുന്ന ഒരു കോമൺ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നേ ഉള്ളൂ. രണ്ടുപേരും വരുമ്പോൾ മക്കളെന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു വിശ്വാസിയല്ല, ഓർത്തഡോക്സിയാനല്ല, ഇനി മറുകാട് പള്ളിയുള്ള യാക്കോബക്കാരനുമല്ല. അവൻ കല്യാണം കഴിച്ചത് ഇതിട്ട് വേറെ പള്ളിയിലല്ല. ആ വിധത്തിൽ അയാൾ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി അല്ല. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുകയാണ്, അതിനുശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. പൊതുവേദി തുടരുന്നു. ശ്രീകേഷ് എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകേഷ്, ഈ വിവാദം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ, ഈ സഭയുടെ മകനാണ് എന്ന കോട്ടയം ഭദ്രാസനാധിപന്റെ പ്രസ്താവനയും അതിനോട് വിയോജിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ശ്രീ എം ഒ ജോണിന്റെ? എന്താണ് ഇത് സംബന്ധിച്ച് താങ്കൾക്ക് തോന്നുന്നത്? ഇതൊരു സഭയുടെ കാര്യമല്ല, ഇത് രാഷ്ട്രീയമാണ്. ജനാധിപത്യം ചില രാഷ്ട്രീയ അടങ്ങിയിരുന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ വിഷയം ഒരു രാഷ്ട്രീയമായി ഇടതു മുന്നണിയെ ബാധിക്കില്ല എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നെടുമ്പാശ്ശേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ സൈമൺ. ശ്രീ സൈമൺ, ഈ തർക്കത്തിൽ ആരുടെ പക്ഷത്താണ്?
പുതുപ്പള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് സഭയുടെ മകനാണ് എന്ന് വിശേഷിപ്പിച്ചതിൽ ഓർത്തഡോക്സ് സഭയിൽ ഭിന്നത വരികയാണ്. മുൻ വൈദിക ട്രസ്റ്റി ഫാദർ എം ഒ ജോൺ ആണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കോട്ടയം ഭദ്രാസനാധിപന്റെ പ്രസ്താവനയാണ് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നത് എന്ന് ഫാദർ എം ഒ ജോൺ പറയുന്നു. വിവാഹമുൾപ്പെടെയുള്ള സഭാ ആചാരങ്ങളിൽ ജേക്ക് പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ആചാരപ്രകാരമല്ല ജേക്ക് വിവാഹം നടത്തിയത്. ഒരു വിഭാഗം അൽമായക്കാരും വൈദികരും ഈ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്യുന്നു. സഭയുടെ മകൻ എന്ന വിശേഷണം വിവാദമാവുകയാണ്. തർക്കം ഇടതുമുന്നണിയെ ബാധിക്കുമോ എന്നായിരുന്നു ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ചാണ്ടി ഉമ്മൻ ഓർത്തഡോക്സ് പക്ഷത്തെ ആളാണെന്നും ജയ്ക്ക് മറുപക്ഷത്തെ ആളാണെന്നും തങ്ങളെ സംബന്ധിച്ച് ജയ്ക്കും ഉമ്മൻചാണ്ടിയും മലങ്കര സഭ അംഗങ്ങളാണെന്നും നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രത്യയശാസ്ത്രപരമായി ജയ്ക്ക് അംഗമാണോ എന്ന് പറയേണ്ടത് സഭാ അധ്യക്ഷനാണ്. മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൽ പോകുന്നയാളാണ് അദ്ദേഹം എന്നാണ് ശ്രീ എം ഒ ജോൺ വ്യക്തമാക്കിയത്. യാക്കോബായ ഓർത്തഡോക്സ് എന്നല്ല മലങ്കര സഭ എന്നൊന്നേ ഉള്ളൂ എന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ രണ്ടുപേരും കുട്ടികളായേ കാണേണ്ടതുള്ളൂ എന്നായിരുന്നു നേരത്തെ കോട്ടയം ഭദ്രാസനാധിപൻ പറഞ്ഞിരുന്നത്. കട്ടപ്പനയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ജോസ് എന്നല്ലേ പേര് പറഞ്ഞത്? ശ്രീ ജോസിന് എന്ത് തോന്നുന്നു, ഈ തർക്കം അസ്ഥാനത്താണോ അതോ ഈ ഉചിതമാണോ? ആ മെത്രാന മെത്രാസ്ഥാനത്ത് ഇരിക്കാൻ ചോദിക്കുന്നില്ല. ആ പുള്ളി ഒരു ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട് ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കാൻ. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പുള്ളി ലോക ഉരുട്ടേച്ച് പതുക്കെ രാഷ്ട്രീയത്തിലിറങ്ങി അതി കളിക്കാൻ പറ. അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയായില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? തെറ്റാണ്, തെറ്റാണ്. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ജയരാജ് എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിവാദം കേട്ടിട്ട്? സാറേ, ഇതൊക്കെ എന്താണ് സാറേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഒരു പള്ളിയിലെ ഒരു അച്ഛൻ പറയുന്നു, ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ തന്ത്രി, ക്ഷേത്രത്തെ നിയന്ത്രിക്കുന്ന അതിന്റെ അധികാരി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്ത്രിയാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ തന്ത്രി ഇതുവരെ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടായിട്ട് ഏതെങ്കിലും ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇദ്ദേഹം അങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടുപേരും മക്കളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ പാർട്ടി ജയിക്കാൻ വേണ്ടി പലരും പലതും ചെയ്യും. അത് അതിനകത്ത് തെറ്റായിട്ട് ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഞാൻ എന്റെ ചോദ്യം ഇതാണ്, മതമേലധ്യക്ഷന്മാർ അങ്ങനെ ആരെങ്കിലും പിന്താങ്ങേണ്ട കാര്യമില്ല എന്നാണ് ശ്രീ ജയരാജ് ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? പോകുന്നതും ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു തന്ത്രിയെ പോയി കാണുന്നതും ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ചെയ്തതായിട്ട് സാറിന് എവിടെങ്കിലും ഒരു പ്രൂവ് തരാൻ പറ്റുമോ സാറേ? ഇല്ല ഇല്ല, തന്ത്രിയെ അങ്ങനെ കാണാറില്ല. പക്ഷേ സമുദായ നേതാക്കളെ, സമുദായ നേതാക്കളെ കാണാറില്ല. ഹരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് ഹരിപ്പാട് മഹാക്ഷേത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മഹാനായ നമ്മുടെ ഹരിപ്പാട്ടെ തന്ത്രി, രണ്ട് തന്ത്രിമാരുണ്ട് നമുക്കെങ്കിലും, ഒരു തന്ത്രിയെ പോലും ഒരു ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാക്കളും വന്ന് കണ്ടതായിട്ട് ഒരു പഴക്കം ഞങ്ങൾ കണ്ടിട്ടില്ല. സമുദായ നേതാക്കളെയാണ് കാണുന്നത്. NSS ആസ്ഥാനത്തും SNDP ആസ്ഥാനത്തും ഒക്കെയാണ് ചെല്ലുന്നത്. ഞാൻ ചോദിച്ച ഒരേ ഒരു കാര്യം, ഇദ്ദേഹം ഒരു പള്ളിയിലെ സഭയിലെ മാത്രം ആളാണ്, അല്ല ഈസ് എ നോട്ട് എ സുപ്രീം അതോറിറ്റി. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇസ്മായിൽ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഇസ്മായിൽ എവിടുന്നാണ് വിളിക്കുന്നത്? തലയോലപ്പറമ്പ. തലയോലപ്പറമ്പ, എന്താണ് ഈ വിഷയം? തലയോലപ്പറമ്പിൽ ചർച്ചയാണോ ശ്രീ ഇസ്മായിൽ? ഓക്കെ, അതായത് ഉമ്മൻചാണ്ടി സാറ് എല്ലാവരെയും ഒരേപോലെയാ കണ്ടിരുന്നത്. അതേപോലെ ആ മഹാനായ തിരുമേനി പറഞ്ഞ് ജയ്ക്ക് സി തോമസ് ഈ സഭയുടെ മക്കൾ തന്നെയാണെന്ന്, അതിലെന്താ സാറെ തെറ്റ്? തെറ്റില്ലെന്നാണ് താങ്കളുടെ അഭിപ്രായം? പക്ഷേ തീർച്ചയായിട്ടും തെറ്റില്ല. വിശ്വാസിയല്ല, ഒരു പള്ളിയിലും അംഗമല്ല എന്നാണ് ഫാദർ എം ഒ ജോൺ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു തെറ്റില്ല, തെറ്റില്ല. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. സൂഫി എന്നൊരു പ്രേക്ഷകൻ വെള്ളമുണ്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സൂഫി, എന്ത് തോന്നുന്നു ഈ തർക്കം കേട്ടിട്ട്? എന്റെ അഭിപ്രായത്തില് ഉമ്മൻചാണ്ടിയുടെ മകനെ മത്സരിക്കുന്ന സ്ഥലത്ത് AK ആന്റണി മത്സരിക്കുന്നെങ്കിൽ ഈ വൈദികൻ എന്താ പറയാ? കാരണം AK ആന്റണി വിശ്വാസിയല്ല. അപ്പൊ ഈ വൈദികൻ എന്ത് പറയുമെന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇവിടെ പള്ളിയിൽ കപ്പ്യാരാകാനോ പള്ളിയിൽ ഇമാമാവാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പൂജാരി ആവാനൊന്നല്ല ഈ മത്സരിക്കുന്നത്. അപ്പൊ അത് ഓർപ്പിച്ച മാത്രമാണ് പള്ളി വികാരികളും മറ്റുള്ള പണ്ഡിതന്മാരും മറ്റുള്ള ആൾക്കാർക്ക് ഇത്ര അഭിപ്രായം പറയാൻ പാടില്ല രാഷ്ട്രീയത്തിന് എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ നജീം. നജീം, ഈ വിഷയം ഒരു
ചെറിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇത് ഇദ്ദേഹം സഭാ ആചാരങ്ങൾ പാലിച്ചില്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ശ്രീ നജീം കരുതുന്നത്? ഇപ്പൊ നമ്മുടെ പള്ളിയിൽ അച്ഛൻ അത് പറഞ്ഞതും പറഞ്ഞ ഇത്ര വിവാദമാക്കേണ്ട വലിയ കാര്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കാരണം വെച്ചാൽ ഇതിപ്പം പുള്ളി അദ്ദേഹം ഇറങ്ങിയിട്ട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണോന്ന് അല്ലെ ഇന്ന ചെയ്യണോന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് അതായത് സഭയിലെ മകനാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ തെറ്റെന്താണ്? തെറ്റില്ല. പക്ഷേ മുൻ വൈദിക ട്രസ്റ്റിയാണ് പറയുന്നത് ഇത് വിശ്വാസം അനുസരിച്ചല്ല പോയത്. ജേക്ക് ഒരു വിശ്വാസിയല്ല ഒരു പള്ളിയിലും അംഗമല്ല. അദ്ദേഹം വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ജേക്കിന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ജേക്ക് ഈ സഭയുടെ മകനാണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? തെറ്റില്ലെന്നാണ് താങ്കളുടെ അഭിപ്രായം? വ്യക്തിപരമായിട്ട് ഒന്ന് അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, താക്കോൽ സ്ഥാനമൊന്നും പറഞ്ഞില്ലല്ലോ. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ വ്യക്തമാണ്. ഏതായാലും ജെയ്ക്ക് വിശ്വാസിയല്ലെന്നും ഒരു പള്ളിയിലും അംഗമല്ലെന്നുമാണ് ഫാദർ എം ഒ ജോൺ വ്യക്തമാക്കിയത്. ജെയ്ക്കിൻ്റെ വിവാഹമടക്കം പള്ളിയിൽ വെച്ചല്ല നടന്നത് എന്നും അദ്ദേഹം പറയുന്നു. തിരുമേനിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കാൻ വഴിവെക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അൽമായക്കാരും കോട്ടയം ഭദ്രാസനാധിപൻ്റെ പ്രസ്താവനയ്ക്ക് എതിരെയാണ് നിലപാട് എടുത്തിട്ട് ഉള്ളത്. അലക്സ് എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ് തിരുവനന്തപുരത്തു നിന്നാണോ വിളിക്കുന്നത്? തിരുവനന്തപുരം കാഞ്ഞിരക്കുളം. യെസ്, അലക്സിന് ഈ തർക്കത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? സഭാ നേതൃത്വം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. സഭകൾക്ക് രാഷ്ട്രീയം അല്ല തൊഴില്. അവര് ദൈവത്തിന്റെ വേല ചെയ്യുക, ദൈവ വേല പഠിപ്പിക്കുക, ദൈവം നല്ല വഴികളിലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്നുള്ളതാണ് ശരിക്കുമുള്ള അവരുടെ ദൗത്യം. അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിനും മാറി നിൽക്കേണ്ടതാണെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? സഭാ നേതൃത്വം അതുപോലെ വൈദികരും അതുപോലെ തന്നെ പട്ടക്കാരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പൊതുസമൂഹത്തിനുള്ളതാണ്. ഇതിൽ അഭിപ്രായം പറയാൻ പാടില്ല. രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാം, അതൊരു പൊതുവായിട്ട് പറയാം. സഭാ നേതൃത്വത്തിൽ ഇടപെടുന്നത് കൊണ്ട് പല അപകടങ്ങളും ഉണ്ട്. യെസ്, വളരെ കൃത്യമാണ് താങ്കളുടെ അഭിപ്രായം. ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാജി എന്നല്ലേ പേര് പറഞ്ഞത്? ഷാജി, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ജമ്പപുറം. അവിടെയൊക്കെ ഈ വിഷയം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പൊക്കെ ആളുകൾ സജീവമായി നോക്കിക്കാണുന്നുണ്ടോ? പുതുപ്പള്ളി വിഷയം പ്രധാനമായ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തലൂടി ആവും ഈ തെരഞ്ഞെടുപ്പെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഏതായാലും ഇപ്പോൾ ഒരു ചെറിയ തർക്കം അവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഈ ജെയ്ക്ക് വിശ്വാസിയാണോ അല്ലയോ എന്നുള്ള ഒരു തർക്കമാണ്. അദ്ദേഹം വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇവിടെ പ്രസക്തിയില്ല. ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു മത്സരവീതിയായി മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. വൈദികരുടെ രാഷ്ട്രീയ നിലപാട് ഉള്ളിൽ നിന്നും പൊട്ടി വീഴുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അത് രാഷ്ട്രീയ ഇടപെടലിന് വൈദികർക്ക് സ്ഥാനവുമില്ല, അവർ പറയുന്നതിനകത്ത് അർത്ഥവുമില്ല. പക്ഷെ ഈ രാഷ്ട്രീയക്കാരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വൈദികരെ ചെന്ന് കാണുകയും അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികം നടത്തിയ ഒരു പ്രസ്താവനയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലേ? ആ ഒരു പ്രവണത തന്നെ കേരളത്തിന് അപമാനകരമാണ്. കാരണം മതരാഷ്ട്രീയങ്ങൾക്ക് വിരുദ്ധമാണ് വൈദികരുടെ ചട്ടക്കൂടും അതിന്റെ നിയമാവലികളും. അവര് വൈദികമായ രീതിയിലേക്ക് വിശ്വാസികളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അവിശ്വാസികൾക്ക് അവിശ്വാസികളെ ആട്ടി ഓടിക്കേണ്ട നിലപാടാണ് അവർ സ്വീകരിക്കേണ്ടത്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ വിഷയം പൊതുവേദി യൂട്യൂബ് വഴിയും ചർച്ച ചെയ്തിരുന്നു. സഭയുടെ മകൻ എന്ന വിവാദം തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കുമോ എന്നൊരു ചോദ്യമാണ് യൂട്യൂബിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് 83% ആളുകളും അത്